ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കെമിസ്ട്രി ഇൻട്രസ്റ്റ് ഫോർമേഷനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം റസ്റ്റ് എന്താണ്, തുരുമ്പ്. നമ്മുടെ വീടുകളിലൊക്കെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഇരുമ്പ് വസ്തുക്കളിൽ തുരുമ്പ് കാണുന്നു. ഇരുമ്പ് തുരുമ്പ് പിടിക്കാനുള്ള കാരണം ഹൈഡ്രേറ്റഡ് ഓക്സൈഡുകൾ FeOH, FeOH ത്രൈസ് ഓർ ഈവൻ Fe2O3H2O എന്നിവയുടെ ഫോർമേഷൻ കൊണ്ടാണ്. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ പ്രക്രിയയാണ്. ഇലക്ട്രോലൈറ്റിൻ്റെയും ഓക്സിജൻ്റെയും വെള്ളത്തിൻ്റെയും സാന്നിധ്യത്തിൽ ആണ് ഇരുമ്പ് തുരുമ്പ് എടുക്കുന്നത്. ഹൗ ഇസ് റസ് ഫോർമഡ് കെമിസ്ട്രി? ഇരുമ്പും അലോയികളും ഈർപ്പമുള്ള വസ്തുവിൽ എത്തുമ്പോൾ അവിടെ തുരുമ്പ് രൂപപ്പെടുന്നു. റസ്റ്റിംഗ് എക്സ്പെരിമെൻറ്റ്. 4 ടെക്സ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ ഓരോ നെയിൽ വീതം ഇടുക. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ ഡ്രൈ എയറും കാൽഷ്യം ക്ലോറൈഡും മാത്രം. അവിടെ വാട്ടറിൻ്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ട് അവിടെ റസ്റ്റ് സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഫ്രഷ്ലി ബോയിൽഡ് വാട്ടറും ഓയിലും ഉണ്ട്. അവിടെ എയറിൻ്റെ പ്രസൻസും ഇല്ല, അതുകൊണ്ട് അവിടെ റസ്റ്റ് ഫോം ചെയ്യുന്നില്ല. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വാട്ടറിൻ്റെയും എയറിൻ്റെയും പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ റസ്റ്റ് ഫോർമേഷൻ നടക്കുന്നു. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എയറും വാട്ടറും സോൾട്ടും ഉണ്ട്. അവിടെയും റസ്റ്റ് ഫോം ചെയ്യുന്നു. സോൾട്ട് റസ്റ്റ് ഫോർമേഷൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്നു. വേസ് ഓഫ് പ്രിവെൻറ്റിംഗ് റസ്റ്റ്: കോട്ട് വിത്ത് ഓയിൽ ഓർ ഗ്രീസ് ബൈസൈക്കിൾ ചെയിൻ, കോട്ട് വിത്ത് ലെയേഴ്സ് ഓഫ് പെയിൻറ് കാർ ബോഡി, കോട്ട് വിത്ത് പ്ലാസ്റ്റിക് മെഷ് ഫെൻസ്, ഗാൽവനൈസ് വിത്ത് സിങ് നെയിൽ, യൂസ് സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ ഷിപ്പ് ഹൾസ്. ഈ മെത്തേഡുകൾ കൊണ്ട് ഒരു പരിധി വരെ റസ്റ്റ് ഫോർമേഷൻ തടയാൻ സാധിക്കുന്നു.